എൻ്റെ ചുറ്റുമുണ്ട്. അതായത് നമുക്ക് മുമ്പുള്ള തലമുറ, ഇവിടെ ഇരിക്കുന്ന പലർക്കും മുമ്പും ചിലപ്പോൾ അതിൻ്റെ ഒരു ജനറേഷൻ മുമ്പുള്ളവർ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? കഷ്ടം ദിനം പിടിച്ചോ മധുരയത് കുടിച്ചോ. രണ്ട് കാര്യങ്ങളെ ഗുരു കണ്ടത്. ഒന്ന് ദീനം പിടിച്ച്. എന്താ ദീനം പിടിച്ചെന്ന് പറയാൻ കാരണം? ശരീരത്തിന് ദീനം പിടിച്ചുകൊണ്ടല്ല, മനസ്സിൻ്റെ ദീനാണ് ശരീരത്തിൻ്റെ ദീനം. കാരണം നട്ടല് നിവർത്തി നിൽക്കാൻ പോലും പാടില്ലാതിരുന്നൊരു ജനത. വഴിയിലൂടെ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യൻ നടക്കാൻ പാടില്ല എന്ന് വിധിച്ചിരുന്നൊരു സ്ഥലം. ശരീരത്തിലെ അവയവത്തിന് പോലും കരമൊടുക്കിയിരുന്നൊരു ജനത. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അന്ന് നമ്മുടെ മുൻ തലമുറ അനുഭവിച്ചിരുന്ന ആ ഒരു യാതന, ആ യാതന അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം എൻ്റെ ചുറ്റുമുണ്ട്. കഷ്ടം ദീനം പിടിച്ചോ. ആ യാതന അനുഭവിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അത് മറക്കാൻ വേണ്ടി അവര് മധുരയത് കുടിച്ചോ. അവർ മദ്യം കുടിക്കും. അന്ന് ഗുരു മദ്യപാനത്തിനുള്ള കാരണം കണ്ടെത്തിയതതാ. സ്വന്തം വേലയെടുത്ത് കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ വയറ് നിറയ്ക്കാൻ പോലും പറ്റാതാകുക. അങ്ങനെ ഒരു ജനത എനിക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എന്ത് മതി എന്നാ പറഞ്ഞത്? തട്ടിത്തട്ടിപ്പെരുക്കി പരവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഭാരതത്തിൽ ഋഷീശ്വരന്മാരിൽ ഒരു ഋഷിക്കും ഇങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഗുരുവിൻ്റെ ആ ത്യാഗത്തിന് തോന്നിയ തോന്നലിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളൊക്കെ തുണിയൊക്കെ ചുറ്റി നാണൊക്കെ മറച്ച് ഇങ്ങനെ ഇരുന്ന് ആത്മാവിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഗുരുവിന് എന്താ പകരം കൊടുത്തേ? എന്താ പകരം കൊടുത്തത്? ഓരോരുത്തർ ആലോചിച്ച് നോക്കുക. ഞാൻ വേറെ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനും എതിരല്ല, കാരണം എല്ലാ അതും നമ്മൾ നന്മ നിറക്കട്ടെ എന്ന്. കഴിഞ്ഞ ദിവസം ഈ റോഡിലൂടെ പോയപ്പോൾ കണ്ടു, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മലയാളികൾ ഇഷ്ടം പോലെ, അത് ഏത് വിഭാഗം ഒന്നുമില്ല, മലയാളി ആരായാലും അപ്പുറത്ത് ഒരുപാടാൾ പോകുന്നുണ്ട്. ഇവിടേക്കൊരു മനുഷ്യൻ പോലെ അവിടെ ഇട്ട് കാറ് തിരിച്ച് പോയി ആരായാലും. നമ്പൂതിരി നായരല്ലാത്ത ഏത് വിഭാഗത്തിനും മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിച്ചത് ഈ ഗുരു അവിടെ ജനിച്ചതുകൊണ്ടാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, എന്ത് വേണം? ഒരിക്കലും ആ ഗുരുവിനോട് നമ്മൾ നന്ദി കെട്ടവർ ആകരുത്. നന്ദി കെട്ടവർ ആകരുത് എന്ന് പറഞ്ഞാൽ എന്താ? താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളടത്ത് പോയിട്ട് പോകണമെങ്കിൽ പോയിക്കോളൂ, അത് അതിലൊരു ഇതല്ല പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഗുരുവിൻ്റെ പടം എടുത്തു മാറ്റി അവിടെ പകരം ഇന്നത്തെ ആൾ ദൈവങ്ങളുടെ പടങ്ങൾ വെച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ എനിക്കറിയാം. ഇതിൻ്റെ ഒരു ക്ലാസ്സിന് വിളിച്ചാൽ വരാൻ ആർക്കും നേരല്ല, പഠിക്കാനും സമയമില്ല. പക്ഷെ മറ്റ് ആൾ ദൈവങ്ങളുടെ ഭജനകളും പാടി റോഡിലൂടെ എത്ര മണിക്കൂർ വേണമെങ്കിൽ നടക്കാൻ തയ്യാറാണ്. കാരണം ഇവരാരുമല്ല എനിക്ക് ജീവിതം തന്നെ, നിങ്ങൾക്ക് ജീവിതം തന്നത്. ഞാനിന്ന് പഠിച്ചു, ഒരു എം എ എടുത്തൊരു കോളേജിൽ 36 കൊല്ലം ജോലി ചെയ്തു, അവിടെ തലപ്പത്തിരുന്ന് റിട്ടയർ ചെയ്തു. ഞാനപ്പോൾ വിചാരിച്ചു എനിക്കതിനൊക്കെ ഭാഗ്യം കിട്ടിയത് ഈ ഗുരുകാരൻ, അതുകൊണ്ട് റിട്ടയർ ചെയ്തിട്ട് എനിക്ക് ഒന്നും വേണ്ട. ആരോഗ്യം സമ്മതിക്കുന്നിടത്തോളം ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ് ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ച് സ്വന്തം ജീവിതം മാറ്റിവെച്ചത്. ചരിത്രം അറിയാത്തതുകൊണ്ടാണ്, പഠിക്കാത്തതുകൊണ്ടാണ്. ഒരമ്മയോ അതല്ലെങ്കിൽ ഒരു ബാബയോ വേറെ ആരുമല്ല നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള അവസരം തന്നത്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ISR ഒക്കെ ആവുന്നുണ്ടെങ്കിലേ, നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടായാലും നിങ്ങൾ ഇവിടെ വന്ന് ഈ ബോംബെയിൽ ഇതുപോലെ ആത്മാഭിമാനത്തോടു കൂടി നിങ്ങൾ നടക്കുന്നില്ലേ? ഏത് പ്രസ്ഥാനമായാലും ഈ നട്ടല്ലാരാ തന്നത്? ഈ ആത്മബോധം ആരാ നമുക്ക് തന്നത്? ഓർക്കണ്ടേ? അത് വേണ്ടേ? തൽക്കാലം നമുക്ക് ഏതോ എന്തെങ്കിലും ഒരു അത്ഭുത സിദ്ധി കിട്ടുക, അങ്ങനെ ഒരു സിദ്ധിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതല്ല ഇരിക്കുന്നത്, ഇവിടെയാണ്. ഒരു ഗുരുമതി, എന്തിനാ ഒരുപാട് ഗുരുക്കന്മാർ? ഈ ഗുരുവിനോട് നീതി പുലർത്തിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല, ഒരു സംശയവുമില്ല. അന്ന് ഇത്രയും വലിയൊരു എന്താണ്, നിങ്ങൾ ആ വാക്കുകളൊന്ന് ആലോചിച്ച് നോക്കുക. ഗഗനം ജ്വലിക്കുന്ന ആ ഒരു ഇതോടുകൂടി സ്വനവും അടങ്ങുന്നിടത്തുള്ള പ്രകാശം ഉള്ളിലെഴുന്ന ആ ബ്രഹ്മർഷിയാണ്
അത് മുഴുവൻ വേണ്ടെന്ന് വെച്ചിട്ട് ഈ മനുഷ്യർക്ക് വേണ്ടി കഷ്ടം ദിനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്നൊരു ലോകം എനിക്ക് ചുറ്റുമുണ്ടെന്ന് കരുതി അതിനുവേണ്ടി സ്വയം ത്യജിച്ച് ഇറങ്ങി വന്നത്.